ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. പിന്നെ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറന്നേക്കരുത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നേക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കൂന്തൽ റോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതെങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു കറക്റ്റ് നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി എല്ലാതും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ 2 പച്ചമുളക് ഇതുപോലെ നടുകീറിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഇവിടെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏകദേശം സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ഇവിടെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂന്തൽ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ കുക്കായി പോകാൻ പാടില്ല. ഓവർ കുക്കായി കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും കൂന്തൽ, കഴിക്കാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കൂന്തൽ 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 കഷ്ണം കൊടപ്പുളി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനിതിലൊട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ഉള്ള ഒരു കൂന്തൽ റോസ്റ്റാണ് വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഞാനിതിലൊട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല.
അപ്പോൾ ഞാനിന്നുണ്ടാക്കിയ കൂന്തൽ റോസ്റ്റ് ഏകദേശം ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.